സൗമ്യലിന്റെ മൂത്ത മകളെ വിവാഹം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 47 വർഷമായി വാത്തിത്തറ കുടുംബവുമായും കുളങ്ങര കുടുംബവുമായും ഒരു ബന്ധം വന്നു. ഞങ്ങളുടെ അമ്മച്ചി വാത്തിത്തറയിലെ ഈ അച്ചായന്റെ മാവിയാണ്. എനിക്ക് ഒരു അനുജത്തി കൂടെ ഉണ്ട്, മധുരയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓമനയും ജോൺസ് ചെറിയനും. അവരിവിടെ ഇല്ല, ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും മധുരയിലെ ആ കുടുംബത്തിൻ്റെയും അനുശോചനം രേഖപ്പെടുത്തുവാനാണ് ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 48 വർഷമായി ബോംബെയിൽ ജീവിക്കുന്നു. എൻ്റെ വീട് മൈലപ്രായിലാണ്. മൈലപ്രായിൽ കെ ബി കോശിയുടെ സഹോദരനാണ്. ഞങ്ങളുടെ പിതാവ് അനേക വർഷങ്ങൾ റാന്നിയുമായുള്ള ബന്ധത്തിൽ ജീവിച്ച ഒരു വ്യക്തിയും ഇന്ന് കർത്തസന്നിധിയിൽ വിശ്രമിക്കുന്ന ആധാരമെഴുത്ത് കെ കെ വർഗീസിന്റെ മൂന്നാമത്തെ മകനാണ്. ഈ റാന്നി പ്രദേശത്തോട് ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന അനേക ദൈവദാസന്മാരോട് ചേർന്ന് എൻ്റെ പിതാവും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും പറയുമായിരുന്നു, റാന്നിയിലുള്ള ഓരോ ഭവനങ്ങളിലും ഞാൻ കയറിയിറങ്ങും, വ്യക്തിപരമായി പോയില്ലെങ്കിലും പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർത്ത് ഇന്ന് കർത്തസന്നിധിയിൽ വിശ്വസിച്ച പ്രിയ ബേബിച്ചായനെ ഒരു വാക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, ഹീസ് നോ മോർ വിത്ത് അസ്, ഹീസ് പ്രൊമോട്ടഡ് ടു ഗ്ലോറി, മഹത്വത്തിലേക്ക് തന്നെ പ്രവേശിച്ചിരിക്കുകയാണ്. താൻ ഈ ബേബിച്ചായൻ പ്രിയം വച്ച കർത്താവിനിൽ ചേർന്ന് അവിടെ സന്തോഷിക്കുക. നമുക്ക് ദുഃഖമുണ്ട്, മക്കളായ നമ്മൾ, പ്രിയപ്പെട്ടവരായ ഞങ്ങൾ, സഹോദരി സഹോദരന്മാരായ നമ്മൾക്ക് ദുഃഖമുണ്ടെങ്കിലും നാമും അവിടെ ചേർക്കപ്പെടും. ഈ വലിയൊരു പ്രത്യാശ ക്രിസ്തുയേശുവിൽ കൂടെ ലഭിച്ചിരിക്കുന്ന പ്രിയ തമ്പാച്ചനും ഇവിടെ സംസാരിച്ച എല്ലാ സഹോദരന്മാരും, നമുക്കൊരു പ്രത്യാശയുണ്ട്. ബേവിച്ചായൻ നമ്മെ വിട്ടുപോയി, നമ്മുടെ പിതാക്കന്മാരും മാതാക്കളൊക്കെയും ചേർത്തു, നാമും ഒരു ദിവസം, ആ നിമിഷം എപ്പോഴാ, ആ ദിവസം എപ്പോഴാ? പ്രിയ തമ്പാച്ച ബിജുവിനും ബിജുവിൻ്റെ അമ്മച്ചിക്കും സഹോദരനും സഹോദരിക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഈ അപ്പച്ചൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ. ദൈവനാമത്തിൽ താങ്ക് യു പ്രിയ അച്ഛനും ചേട്ടൻ.